സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആധുനിക ഭാരതം രൂപപ്പെടുത്തുന്നതിൽ വിശ്വപൗരനായ ജവഹർലാൽ നെഹ്റു വഹിച്ച പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം എന്തുകൊണ്ട് ശിശുദിനമായി മാറി എന്ന് പരിശോധിക്കാം. മഹാനായ ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പിയായാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഇന്നു കാണുന്ന പുരോഗതിക്കെല്ലാം അടിത്തറയിട്ടത് പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റുവാണ്. ലോകമാദരിക്കുന്ന നമ്മുടെ ഭരണഘടന നെഹ്റുവിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയതാണ്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹം 9 വർഷം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഞാൻ കൈയേന്തിയ ദീപം നെഹ്റുവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ഗാന്ധിജി രാജനേതൃത്വം അദ്ദേഹത്തിന് കൈമാറിയത്. 17 വർഷം നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. ശാസ്ത്രബോധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. എഴുത്തുകാരൻ, വാഗ്മി, ചിന്തകൻ, ഇങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. ശീതസമരകാലത്ത് ചേരുചേരാ പ്രസ്ഥാനം രൂപീകരിച്ച് ലോക സമാധാനം ഉറപ്പിക്കുന്നതിൽ അദ്ദേഹം നേതൃപരമായി പങ്കാണ് വഹിച്ചത്. 1889 നവംബർ 14 നെഹ്റുവിൻ്റെ ജനനം. കുട്ടികളെ ഏറെ സ്നേഹിച്ച അദ്ദേഹത്തെ അവർ ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ നെഹ്റു ജയന്തി നമുക്ക് ശിശുദിനമായി മാറി.